മണ്ണിടിച്ചിൽ ഭീതിയിലാണ് ഈരാറ്റുപേട്ട വാഗമൺ റോഡ്. കാരിക്കാട് ടോപ്പിനും വഴിക്കടവിനുമിടയിൽ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് റോഡ് അപകടാവസ്ഥയിലാണ്. ഇതോടെ ബാരിക്കേഡും ഏതു നിമിഷവും ഇടിയുമെന്ന സ്ഥിതിയിലാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലേക്കും തീർത്ഥാടന കേന്ദ്രമായ കുരിശുമല, മുരുകൻമല, തങ്ങൾപ്പാറ എന്നിവിടങ്ങളിലേക്കും ആയിരക്കണക്കിന് പേർ സഞ്ചരിക്കുന്ന റോഡാണിത്. എന്നാൽ റോഡ് അപകടാവസ്ഥയിലായി മാസങ്ങൾ പിന്നിട്ടിട്ടും അപകട സൂചനാ ബോർഡ് പോലും സ്ഥാപിക്കാൻ PWD തയ്യാറായിട്ടില്ല. ക്രിസ്മസ് ന്യൂഇയർ ദിവസങ്ങളിൽ രാത്രികാലങ്ങളിൽ വരെ വാഗമണിലേക്ക് സഞ്ചാരികളുടെ തിരക്കുണ്ടാകും. റോഡിൻ്റെ പുനർനിർമ്മാണം പൂർണ്ണമായും നിലച്ചമട്ടാണ്. ഈ കഴിഞ്ഞ ദിവസം തീക്കോയി പഞ്ചായത്ത് കമ്മിറ്റി നമ്മൾ വിളിപ്പിക്കും. ആ പഞ്ചായത്ത് കമ്മിറ്റി ഒരു അപകട സൂചന ബോർഡ് പോലും വെക്കാൻ തയ്യാറാകത്തില്ല, PWD തയ്യാറാകില്ല. നാട്ടുകാർ ഇടിഞ്ഞു കണ്ടത് ഏകദേശം കല്ലുകൾ വെച്ച് ഒരു തടച്ചിൽ നടത്തിയിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുകയും ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കുകയും വേണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾ പറയാനുള്ളത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ മുണ്ടക്കയം, കുട്ടിക്കാനം, ഏലപ്പാറ വഴി കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് വാഗമണിലെത്തുന്നത്. റോഡിന്റെ മോശമവസ്ഥയിൽ സർക്കാരിനോട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിരുന്നു. എന്നിട്ടും റോഡ് നന്നാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.